ഈ കുട്ടികൾക്കൊക്കെ മരുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൗതുകമാണ്. ഇവർ പലപ്പോഴും ഈ മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഈ മരുന്നുകൾ കബോർഡിൽ വെക്കുകയോ അല്ലെങ്കിൽ അവരുടെ കയ്യെത്താത്ത ദൂരത്ത് വെക്കുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത്. ഇവർക്ക് കൗതുകം ഉണ്ടാക്കുന്ന മരുന്നുകൾ പ്രധാനമായിട്ട് ഈ ഷുഗറൊക്കെ ചേർന്ന മരുന്നുകളാണ്. പ്രത്യേകിച്ച് പാരസെറ്റമോൾ സിറപ്പ് അല്ലെ ഐബുപ്രൂഫൻ്റെ സിറപ്പ് ഇവയൊക്കെ കഴിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊന്ന് പരീക്ഷിച്ച് നോക്കും. കുടിക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ കുടിക്കുകയും ചെയ്യും. കാരണം ഇതിൻ്റെ മരുന്നിൻ്റെ ടേസ്റ്റ് അല്ല അവർക്ക് അതിന് മുമ്പിൽ നിൽക്കുക, ഷുഗറിൻ്റെ ടേസ്റ്റാണ്. ഇതുപോലെയാണ് ഈ വിറ്റമിൻ ഗമ്മീസ്. വിറ്റമിൻ്റെ ഗമ്മീസ് നമുക്കിവിടെ കിട്ടാറുണ്ട്. ഇതും പല കളറിലൊക്കെ വരുന്നതാണ്. മാത്രമല്ല ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്, ഇവർക്ക് കഴിക്കാനായിട്ട് ഉള്ളൊരു ടേസ്റ്റ് എപ്പോഴും അതിനും കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ കഴിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഇവരുടെ കയ്യെത്താത്ത സ്ഥലത്തോ അല്ലെങ്കിൽ പൂട്ടി വെക്കുകയോ ഒക്കെ ചെയ്യണം. എന്നാൽ ഇതിനേക്കാളും വലിയ ടോക്സിക്കായ മറ്റൊരു സാധനം കൂടെയുണ്ട്. അതായത് എസെൻഷ്യൽ ഓയിൽ, കോൺസെൻട്രേറ്റഡ് എസെൻഷ്യൽ ഓയിൽ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂക്കാലിപ്റ്റസ് ഓയിൽ, അതല്ലെങ്കിൽ ലാവെൻഡർ ഓയിൽ, ഇതും അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൊക്കെ ഈ സ്മെല്ല് കിട്ടാൻ വേണ്ടി പ്ലഗിനായിട്ടുള്ള എയർ ഫ്രഷ്നറിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം, അതല്ലെങ്കിൽ ഡിഫ്യൂസറിലോ ഹ്യൂമിഡിഫയറിലോ ഒക്കെ ഉപയോഗിക്കുന്ന ഓയിൽസ്, ഈ ഓയിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ് ആയിട്ടുള്ള ഓയിൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭയങ്കര ടോക്സിക്കാണ്. ഇത് കുറച്ച് കഴിച്ചാൽ പോലും NHS റെക്കമെൻഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓയിലുകൾ നമ്മൾ ലൈങ് അറൗണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളുടെ കയ്യെത്താത്ത സ്ഥലത്തോ അല്ലെങ്കിൽ അവർ പിടിക്കാത്ത ഏരിയയിലോ ഒക്കെ വെക്കാൻ നോക്കുക. മാത്രമല്ല ഒരു കണ്ണും എപ്പോഴും അതിലേക്ക് വേണം. കഴിവതും ഇത്തര കുട്ടികളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓയിലുകൾ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് കഴിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ബ്രെയിനിലേക്ക് പോവാം, ലങ്സിന് പ്രശ്നങ്ങളുണ്ടാക്കാം, അതോടൊപ്പം തന്നെ ലിവറിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാക്കാം. ഇത് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും, പല സിസ്റ്റത്തിലേക്ക് പോവുകയും അവിടെയൊക്കെ എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് NHS പറയുന്നത് ഇത്തരത്തിലുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിൽ കുട്ടികൾ കഴിച്ചാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, അതല്ലെങ്കിൽ 111-ൽ വിളിക്കുക. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായി വരുന്ന കേസുകളാണ്. പല കുട്ടികളും ഇത്തരത്തിലുള്ള എസെൻഷ്യൽ ഓയിൽ കഴിച്ചിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു അവയർനെസ്സിൻ്റെ പേരിലാണ് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടായി എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ കൊടുക്കുക. താങ്ക് യു സോ മച്ച്.